ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിലെ ചെറിയതും വലിയതും രഹസ്യവും പരസ്യവും ഒറ്റക്കും കൂട്ടായിട്ടുള്ളതും ഏതൊരു കാര്യത്തിലും വിശിഷ്യ സ്ത്രീ പുരുഷ ബന്ധങ്ങളുമായി അതിൻ്റെ മൂല്യങ്ങളുമായി അതിൽ അള്ളാഹുവും പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒക്കെ പഠിപ്പിച്ചിട്ടുള്ള അതിരുകളെ, അതിൻ്റെ നിയമങ്ങളെ പാലിക്കുകയും സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യത്തിൽ പ്രത്യേകമായി അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ശ്രദ്ധിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു, സയ്യത്ത് ചെയ്യുന്നു. നമ്മുടെ വീടുകളിലൊക്കെ നമുക്ക് കുട്ടികൾ ഉണ്ടാവാറുണ്ട്, പ്രസവങ്ങൾ നടക്കും. ഇപ്പം മിക്കവാറും ആശുപത്രികളിലാണ് അത് നടക്കാറുള്ളത്. പഴയകാലത്ത് അത് ചെയ്തിരുന്ന ആളുകളുണ്ടായിരുന്നു, അവരാണ് ആ കർമ്മം നിർവഹിക്കാറുള്ളത്. അങ്ങനെ വീട്ടിൽ നിന്നോ ആശുപത്രിയിൽ നിന്നൊക്കെ ഒരു കുട്ടി നമുക്കുണ്ടായാൽ ആ കുട്ടിയെ എടുത്ത് ആശുപത്രിയിലാണെങ്കിൽ നേഴ്സ്, പഴയ കാലത്താണെങ്കിൽ ആ കർമ്മം ചെയ്ത ആൾ പുറത്ത് വന്നിട്ട് നമ്മുടെ ഉമ്മാരുടെ കയ്യിലോ അല്ലെങ്കിൽ ജ്യേഷ്ഠത്തിമാരുടെ കയ്യിലോ ഒക്കെ കൊടുക്കും. അപ്പോൾ തന്നെ നമ്മൾ ചോദിക്കും, കുട്ടി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന്. അപ്പോൾ അവരാണ് പറയുക, കുട്ടി ആൺകുട്ടിയാണ്, കുട്ടി പെൺകുട്ടിയാണ്. അതോടുകൂടി സംഗതി തീരുമാനമായി, കുട്ടി ആൺകുട്ടിയാണ്, കുട്ടി പെൺകുട്ടിയാണ്. പിന്നെ നമ്മളാരും സംശയിക്കാറില്ല നമ്മളെ കുട്ടി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ളത്. പിന്നെ നമ്മുടെ എല്ലാ രേഖകളിലും നിയമ സംവിധാനങ്ങളിലുമൊക്കെ നമ്മൾ രേഖപ്പെടുത്തുക, ആൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടി, പെൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടി എന്നെഴുതും. ആ വിഷയത്തിൽ ദുനിയാവിലൊരു മനുഷ്യനും അന്ന് മുതൽ ഇന്ന് വരെ ഒരു സംശയം ഉണ്ടായിട്ടില്ല, ഉണ്ടാകേണ്ടതുമില്ല. കാരണം ആണിനെയും പെണ്ണിനെയും മനസ്സിലാക്കാനുള്ള ശാരീരിക, ജൈവിക, സ്വാഭാവികമായ, ഘടനാപരമായ വ്യത്യാസങ്ങൾ രണ്ട് ശരീരങ്ങളിലും അള്ളാഹു നിക്ഷേപിച്ചിട്ടുണ്ട്. അതോടുകൂടി തന്നെ നമുക്ക് മനസ്സിലാവും. അങ്ങനെയാണ് നമ്മൾ ആൺകുട്ടിനെയും പെൺകുട്ടിനെയൊക്കെ മനസ്സിലാക്കിയിരുന്നതും വളർന്നതും ഒക്കെ. ഇനി പറയാൻ പോകുന്ന വിഷയത്തിലേക്ക് പോവാം. ഇപ്പോൾ പുതിയൊരു ചർച്ച നടക്കുന്നുണ്ട്, ജെൻഡർ ന്യൂട്രാലിറ്റി. ന്യൂട്രലാവുക എന്ന് പറഞ്ഞാൽ എന്താ? അവിടെയല്ല, ഇവിടെയല്ല, അപ്പുറത്തുമല്ല, ഇപ്പുറത്തുമല്ല, എങ്ങോട്ടും ആവാം, എന്തുമാവാം. ഇതിനാണ് ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഞാൻ വിചാരിക്കുകയാണ്. ഇത് ലോകത്തുള്ള പക്ഷികളെയും മൃഗങ്ങളെ കുറിച്ചൊന്നുമല്ല പറയണത്, മനുഷ്യനെക്കുറിച്ചാണ് ഇപ്പോൾ ഈ ചർച്ച വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് തുടക്കകാലം മുതൽ മനസ്സിലായിട്ടുള്ള ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ള വസ്തുതയെ പുതിയ കാലത്ത് പുതിയ എന്തായാലും പറയാമെന്ന് പറയില്ല, താവൂത്ത്, ഷെയ്ത്താന്, ഇബിലീസ്, ലാലിമ്, ഫാസിക്, ലോകഘടനയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന അസുരവിത്തുകൾ, ഷെയ്ത്താന്മാർ, പുതിയൊരു സംശയം നിങ്ങൾക്ക് ഇട്ടുതരികയാണെങ്കിൽ എന്താ ഈ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. നിങ്ങളെ കുട്ടി ആൺകുട്ടിയല്ല, പെൺകുട്ടിയല്ല. അതോ അയാൾ തീരുമാനിക്കട്ടെ കുറച്ച് കഴിഞ്ഞിട്ട്. എപ്പോൾ? ഒരു 18, 20, 22, 24, 25, 30, 35 എന്നാണോ മൂപ്പർക്ക് ഞാൻ ആണാണ് പെണ്ണാണ് എന്ന് മനസ്സിലാകുന്നത്, അന്ന് മൂപ്പർ തീരുമാനിക്കട്ടെ. ഇത് എളുപ്പങ്ങൾക്ക് തിരിയാനാണ് ഇങ്ങനെ പറഞ്ഞത്. ഇതാണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന സാധനം, നമ്മളിതുവരെ തീരുമാനിച്ചിരുന്നു ചന്ദ്രനെ കണ്ടാൽ ചന്ദ്രനാണ്, സൂര്യനെ കണ്ടാൽ സൂര്യനാണ്, മല കണ്ടാൽ മലയാണ്, കുന്ന് കുഴി കണ്ടാൽ കുഴിയാണ്. ഓരോന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് വ്യത്യസ്തമായ രീതിയിൽ. കാരണം അതൊക്കെ അതിനെ നിർണയിക്കാനും അതിനെ മനസ്സിലാക്കാനുമുള്ള സ്വാഭാവികമായ കുറേ രീതികളും അതിരടയാളങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്.
ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ പോസ്റ്റ് മോഡേൺ കാലഘട്ടം എന്ന് പറഞ്ഞിട്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ആരംഭിച്ചിട്ട വ്യവസായിക വിദ്യാഭ്യാസ ശാസ്ത്ര വിപ്ലവം എന്നൊക്കെ പറയുന്ന ശുദ്ധ തട്ടിപ്പുകൾ, ഞാനങ്ങനെ തന്നെ അതിനെ പറയാം. ഇതൊന്നും പുരോഗതിൻ്റെ ലക്ഷണമൊന്നുമില്ല, അതിലേക്ക് ഞാൻ കടന്നു പോണില്ല. എൻ്റെ വിഷയം ഇപ്പം അതല്ലാത്തതുകൊണ്ട് ഇതൊക്കെ പുരോഗതി എന്ന് പറയും. സർവനാശത്തിലേക്കാണ് ഇവർ കാര്യങ്ങൾ കൊണ്ടുകൊണ്ടിരിക്കുന്നത്. വികസനം എന്ന പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന 99% ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന പരിപാടിയാണ്. നമ്മളെ അടക്കം താഴത്തിട്ടിട്ട് ഈ സാധനം എവിടെയെങ്കിലും അവസാനിക്കുകയുള്ളൂ. അത് നമ്മളെ തലമുറയാണോ ഇനി വരാൻ പോകുന്ന തലമുറയാണോ അനുഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് വേറെ സംഗതിയാണ്. പക്ഷെ എന്താണെങ്കിലും കൂടുതൽ സുരക്ഷിതത്വവും കൂടുതൽ സൗകര്യങ്ങളും കൂടുതൽ സമാധാനം ഉണ്ടാകുന്ന ഒരു ലോകത്തെക്കുറിച്ചൊന്നുമല്ല ഒരു വികസനത്തിൻ്റെ ഡെവലപ്മെൻ്റ് എന്നൊന്നും പറഞ്ഞിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ തുടങ്ങിയത് ഈ 19th century അവസാനത്തിൽ ഉണ്ടായിട്ടുള്ള പാശ്ചാത്യ യൂറോപ്യൻ വലിയൊരു വികസനമുണ്ട്, അതിലേക്ക് നമ്മൾ പോണ്ട. അത് പോയിട്ട് ഇപ്പോൾ 21st century ഏറ്റവും കൂടുതൽ പഠിച്ച് മനസ്സിലാക്കി ഈ കാലത്ത് എന്നോട് നിങ്ങളോട് ഇവർ പറയുന്നു, നിങ്ങളെ കുട്ടികൾ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് ഇപ്പം നിങ്ങൾ പറയരുത്, ഇപ്പം നിങ്ങൾ പറയരുത്. ഇനിയിപ്പം നമ്മൾ വിചാരിക്കുന്നിടത്ത് നിൽക്കാൻ പോണില്ല ഇത്. ഇനി അവന്ന് വളയരുത്, അവള് എന്ന് പറയരുത്. അതിന് പകരം പുതിയ പദം, സ്വീഡനിലും നോർവേയിലും ഒക്കെ അങ്ങനത്തെ ചില പ്രത്യേക പദങ്ങളൊക്കെ അവർ പഠിപ്പിച്ചിട്ടുണ്ടെന്നാ. അവളെന്നോ അവനവളെന്നോ എന്താ പറഞ്ഞു എനിക്കറിയില്ല. ഏതാണെങ്കിലും പുതിയ പദങ്ങൾ അവർ ഉൽപ്പാദിപ്പിക്കാൻ, നമുക്കറിയത് അവളാണോ അവനാണോ ഇവളാണോ ഇവനാണോ, ഇതൊക്കെ ഭാഷയിൽ തന്നെ അന്ന് മുതൽ മനുഷ്യൻ തുടങ്ങിയത് മുതൽ ഭാഷകളിൽ ഇത്തരം പദപ്രയോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ കളഞ്ഞിട്ട് ഇനി ക്ലാസ് റൂമുകളിൽ അങ്ങാടിയിൽ റോട്ടിൽ നാട്ടിലൊന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്, ആ കുട്ടി അവനെന്നോ അവളെന്നൊന്നും പറയരുത്. പൊതുവായ വേറെ സാധനങ്ങൾ ഉണ്ടാക്കണം. എത്ര ഇടങ്ങേറെ നമുക്ക് ഉണ്ടാകുന്ന അറിയില്ല. ഈ മൊബൈൽ കിട്ടിയ പോലെ എല്ലാവർക്കും നിർബന്ധമുള്ളൂ. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന കമ്മ്യൂണിക്കേഷൻ നമുക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ല. നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ കോവിഡ് കാലത്തൊക്കെ 1.5 മിനിറ്റൊക്കെ നീണ്ട ഡയലോഗ് ആയിരുന്നല്ലോ. അതിൽ 100 കോടി മനുഷ്യരുടെ ഓരോ മിനിറ്റ് കവർന്നെടുത്താൽ എത്ര ആളുകളുടെ എത്ര സമയം വേസ്റ്റാക്കിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ പഠിച്ചാലാണ് നമുക്ക് സമയത്തിൻ്റെ വിലയും ഉപകരണങ്ങൾ എങ്ങനെ മനുഷ്യനെ അടിമത്വത്തിനും അധിനിവേശത്തിനും അവൻ്റെ അവരുടെ ആധിപത്യ താല്പര്യങ്ങൾക്കും ഉപയോഗിക്കുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാവുക. നമ്മൾ കൃത്രിമമായിട്ടാണ് കേൾക്കുകയുള്ളത്. നമുക്ക് പതിലൊന്നുമില്ല. നിങ്ങളെ 1 മിനിറ്റ് ആ ഡയലോഗ് കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്തേ വരിക. അത്രയും നേരം നമ്മൾ കേട്ടിരിക്കണം. എന്നതുപോലെ ഇനി ഇവർ പുതിയ പദങ്ങളോ പുതിയ സംഗതികളോ ഒക്കെ കൊണ്ടുവന്നാൽ നമ്മുടെ ബ്രെയിനിനെയും നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ വികാര വിചാരങ്ങളെയും നമ്മുടെ സ്വാഭാവിക പ്രകൃതികളെയൊക്കെ റിവേഴ്സ് കെടുത്തിട്ട്, റിവേഴ്സ് കെടുക്കലോ അല്ലത്, ഇത് റിവേഴ്സും അല്ല മുന്നേക്കുള്ള പോക്കും അല്ല, ഇതെങ്ങോട്ടാ പോണെന്നുള്ളത് കൊണ്ടുപോകുന്ന ആൾക്ക് പോലും അറിയാത്ത വളരെ മാരകമായൊരു സാധനമാണിത്. ഇനി ഈ പദപ്രയോഗങ്ങളും ഈ ശൈലികളും ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ട് ഞാനും നിങ്ങളും വേറെ പണി എടുക്കേണ്ടി വരും. അപ്പം ഞാൻ പറഞ്ഞത് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത് അവനാണോ അവളാണോ എന്ന് പറയാൻ ഒരു 10-20 കൊല്ലം 25 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് ഓൾക്ക് സ്വയം ആൺകുട്ടിക്ക് തോന്നുകയാണ് ഞാൻ ആൺകുട്ടി തന്നെയാണ്. അപ്പം എന്താ ഇങ്ങനെ തോന്നാനുള്ള കാരണം, അങ്ങനെ ചിന്തിക്കാൻ സ്വാതന്ത്ര്യം കൊടുക്കാനുള്ള കാരണം അത് പറയുമ്പോഴാണ് നമുക്കറിയാം ലോകത്ത് ഇന്ന് വരെ നമ്മളെക്കാൾ വിവരം കുറഞ്ഞ ആളുകൾ ജീവിച്ചു എന്നാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പറഞ്ഞോളൂ. വെറുതെ പറയണതൊക്കെ, ഇതിനേക്കാൾ വിവരവും കഴിവും ആർജവുമൊക്കെ ഉണ്ടായിരുന്നു. ധാർമ്മികമായിട്ടും ഭൗതികമായിട്ടുകൊണ്ട് ഇവരെയൊക്കെ തോൽപ്പിക്കുന്ന പ്രകടനങ്ങൾ നടത്തിയ ഒരു പണ്ടുണ്ടായിട്ടുണ്ട്. ഇത്രയൊന്നും സംവിധാനങ്ങളില്ലാതെ തന്നെ മഹാത്ഭുതങ്ങൾ പ്രകടിപ്പിച്ചിട്ടുള്ള ജാഹിലീയത്തിൻ്റെ തന്നെ ഷെയ്ത്താൻ്റെ തന്നെ ശക്തികൾ ലോകത്തുണ്ടായിട്ടുണ്ട്. അതുള്ള പിരമിഡൊക്കെ ഇപ്പോൾ മനസ്സിലാവണില്ലേ, എങ്ങനെയാണ് അവൾ ആ കല്ലുണ്ടാക്കിയിരിക്കുന്നത്, എങ്ങനെയാണ് അതുകൊണ്ട് അവിടെ കയറ്റി വെച്ചത്, ഒരു നിർവചനം വന്നിട്ടില്ല. എങ്ങനെയാണ് ഈ പിരമിഡിൻ്റെ മുകളിലേക്ക് ഇത്രയും വലിയ ഒക്കെ കാണാൻ പോയ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പറയും അതിൻ്റെ മുമ്പിൽ ഇപ്പോൾ നമ്മൾ ആധുനിക സാങ്കേതിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കണേന് എന്ത് കരുത്തുള്ളത്. അതൊന്നും ഇല്ലാത്തൊരു കാലത്ത് പോലും കാലങ്ങൾ 4000-3000 വർഷത്തെ പഴക്കണ്ടതിന് ഇപ്പം നമ്മൾ ഉണ്ടാക്കിയ സാധനമൊക്കെ 3000 വർഷം പോകുമെന്നുള്ളത് അള്ളാഹു ആയാലും 150-200 വർഷം തന്നെ നിലനിൽക്കും എന്നുള്ളത്, അതിനതൊക്കെ കൊണ്ടുനടക്കണമെങ്കിൽ ഭയങ്കര ചിലവാണ്, അതിനൊന്നും ചിലവില്ല, ഉണ്ടാക്കിയിട്ടാൽ അവിടെ കിടന്നോളും. ഇപ്പം മനുഷ്യൻ ഉണ്ടാക്കുന്ന ഓരോ സാധനത്തിൻ്റെയും അതിൻ്റെ തന്നെ നിലനിൽപ്പിന് വേണ്ടി വമ്പിച്ച സംഖ്യ, വമ്പിച്ച പണം ചെലവഴിച്ചുകൊണ്ടിരിക്കുക, സ്റ്റേഡിയങ്ങൾ, വലിയ മെഗാ കെട്ടിടങ്ങൾ, അതിൻ്റെയൊക്കെ നിലനിൽപ്പ് വേറൊന്നും നടന്നിട്ടില്ലെങ്കിൽ പോലും സാധാരണ ഇപ്പോൾ കെട്ടിടം ഉണ്ടാക്കിയിട്ട് ചിലപ്പോൾ വാടകയ്ക്ക് പോയിട്ടില്ലെങ്കിൽ നമ്മൾ പറയലുണ്ടല്നല്ലോ, എന്ത് അതിനെ നിലനിർത്തണമെങ്കിൽ തന്നെ അതിൻ്റെ കരണ്ട്, അതിനെ പൊടി തട്ടി അടിച്ചു വാരി കൊണ്ടുനടക്കുക, അവിടെ ഇവിടെയും പൊട്ടലും പൊളിയലും ഒന്നും ഇല്ലാതെ വരാൻ നോക്കുക, ഇതന്നെ ഒരു ചിലവാണ്.
ഇതൊന്നും ഇല്ലാതെ പണ്ട് ഇവർ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രകൃതിയോട് തന്നെ ഇണങ്ങുന്ന, അപ്പൊ ഞാൻ പറഞ്ഞത് കഴിവുകളിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇനി മനുഷ്യനാഗരികതയിൽ ധാർമ്മികമായിട്ടാണ് നമ്മൾ പറയുന്നതെങ്കിൽ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖൈറുൽ ഖുറൂനി ഖർണി, ഏറ്റവും നല്ല നാഗരിക ഘട്ടം എന്ന് പറയുന്നത് എന്റെ ഘട്ടമാണ്. മനുഷ്യൻ അതിൻ്റെ സന്തുലിതമായ വീക്ഷണങ്ങളും മനോഹരമായ നിലപാടുകളും വളരെ സുന്ദരമായ ഒരു വ്യവസ്ഥയെയും ഒക്കെ മനുഷ്യൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് സുമല്ലദീന യലൂനഹും സുമല്ലദീന യലൂനഹും, പിന്നെ അതിനോട് അടുത്ത് വരുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് റസൂൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ കാലമാണ് ഏറ്റവും മെച്ചപ്പെട്ടതെന്ന് ഒരാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ നമ്മൾ കൊടുക്കണ്ട. ഇത് അത്ര നല്ല കാലമൊന്നുമല്ല. ഇത് കാരണം ഇതിനെ റിമോട്ട് ചെയ്യുന്നവർ, ഇതിനെ നിയന്ത്രിക്കുന്നവർ, ഇതിൻ്റെ ഭാഗധേയങ്ങൾ നിശ്ചയിക്കുന്നവർ അത്രമാത്രം ധാർമ്മികമായ അടിത്തറകളുള്ളവരോ അതിൽ പ്രത്യേകമായ നിലപാടുള്ളവരോ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ഓലു 21-ാം നൂറ്റാണ്ടിൻ്റെ ഈ തുടക്കത്തിൽ നിന്നിട്ടാണ് എന്നോടും ഇങ്ങളോടും പറയുന്നത്, നമ്മളെ കുട്ടി ആൺകുട്ടിയല്ല പെൺകുട്ടിയല്ല, അത് അവള് അവന് തീരുമാനിക്കട്ടെ. ആ തീരുമാനിക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അവന് അവളിൽ നിന്നും പറയരുത്. അതിൻ്റെ പ്രാഥമിക തുടക്കമായിരുന്നു എന്ത്, പണ്ട് സ്കൂളിൽ നടന്ന് ആൺകുട്ടിയും പെൺകുട്ടിക്കൊക്കെ ഒരേ വേഷം, എല്ലാവരും ഒരേ വേഷം ധരിക്കണം എന്നൊക്കെ പറഞ്ഞല്ലോ, ഒരേ വേഷം ധരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞ വർത്തമാനങ്ങളുണ്ടായിരുന്നു. അതിലും നമ്മൾ അതിൻ്റെ ഒരു മറവശം പറഞ്ഞിട്ടുണ്ട്, ആൺകുട്ടികളുടെ വേഷം പെൺകുട്ടികളിടലാണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് ഇവർ പറയുന്നത്, ന്യൂട്രലായിട്ട് പെൺകുട്ടികളെ ആൺകുട്ടികളെ ഇത് അതും അതല്ല ഈ പ്രശ്നത്തിൻ്റെ മർമ്മം. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇവർ കൊണ്ടുവരുന്ന ഈ നിയമത്തിൻ്റെ മർമ്മം എന്ന് പറയുന്നത്, ഇവർ ഉന്നയിക്കുന്ന വാദങ്ങൾ എന്ന് പറയുന്നത് ഒരു വേഷവിധാനവുമായിട്ട് ബന്ധം. പക്ഷേ വേഷവിധാനത്തിനും വലിയ അടിസ്ഥാനങ്ങളുണ്ട്. ഞാൻ തന്നെ നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അല്ലാണ്ട് റസൂലിന് രണ്ടാമത്തെ വഹി ഇറങ്ങിയിട്ടുള്ള ദിവസം സിയാബൊക്കെ ഫതക്കിർ എന്ന് പറഞ്ഞിട്ടാണ്, അതിൻ്റെ തുണിയും കുപ്പായം വൃത്തിയിൽ ധരിക്കുമെന്ന് പറഞ്ഞിട്ട്. നിങ്ങളാ നമ്മളൊരു നിസ്കരിക്കാനും നോൽപോൽക്കാനും ഹജ്ജ് ചെയ്യാനൊക്കെയാണ് ആദ്യത്തെ കൽപ്പന ഇറങ്ങിയിരിക്കുന്നത്. ആദ്യം വായിക്കാനുള്ള പറഞ്ഞു, ഇഖ്റ നീ വായിക്കുന്നതാണ് പറഞ്ഞത്. ഈ വായിക്ക് പഠിക്കണം, ചിന്തിക്കണം, ആലോചിക്കണം, നിലപാടുകൾ ഉണ്ടാവണം, അടിസ്ഥാനങ്ങൾ മനസ്സിലാക്കണം, എന്നിട്ട് സ്വന്തം കാര്യത്തെ കൃത്യമായി തിട്ടപ്പെടുത്താനും നിർണ്ണയിക്കാനുള്ള വിവരം ഉണ്ടാവണം. ഒഴുക്കിൽ വിട്ടുപോകരുത്, ആരെങ്കിലും തള്ളുമ്പോൾ അതിലേക്ക് ചെന്ന് വീടരുത്, ആരെങ്കിലും വലിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഓടരുത്. എന്താണ് നിങ്ങൾ, ആരാണ് നിങ്ങൾ, എവിടെയാണ് നിങ്ങൾ? ഇത് കൃത്യമായിട്ടൊരു വ്യക്തിക്ക് സ്വത്വത്തിൽ തന്നെ സ്വന്തമായിട്ട് തന്നെ ഉൾക്കൊള്ളാനാണ് വിജ്ഞാനപരമായ കരുത്തുണ്ടാവണം. അപ്പം എന്ത് പഠിക്കണില്ല എന്നൊക്കെ നമ്മൾ ചോദിക്കും. ഇന്ന് അതൊന്നുമല്ല നമ്മളെ പഠിപ്പിക്കണത്. വ്യക്തിയുടെ കരുത്തും വ്യക്തിയുടെ സ്വാതന്ത്ര്യവും വ്യക്തിയുടെ വൈജ്ഞാനികമായ ബുദ്ധിപരമായ സ്വാതന്ത്ര്യത്തിനൊന്നുമല്ല ഏറ്റവും വലിയ അടിമത്തുള്ളത് വിദ്യാഭ്യാസത്തിലാണ്. ഞാൻ ആ ചർച്ചയിലേക്ക് ഇപ്പോൾ കടന്നു പോകണില്ല, അത് വേറെ തന്നെ പറയേണ്ടതാണ്. ലോകത്തെ എല്ലാ കെട്ട ഭരണകൂടങ്ങളും വ്യക്തികളെ അടിമകളാക്കാൻ ഉപയോഗിക്കുന്നത് വിദ്യാഭ്യാസ പദ്ധതികളെയാണ്. ആഗോള വിദ്യാഭ്യാസ പദ്ധതി നിയന്ത്രിക്കുന്നത് ധാർമ്മിക മൂല്യങ്ങളെ പിന്നിൽ നിന്ന് സമീപിക്കുന്ന ആളുകളല്ല, ശരിക്കും ചെയ്ത് കോർപ്പറേറ്റുകൾ തന്നെയാണ്, ശരിക്കും വമ്പൻ മുതലാളിമാർ. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകണില്ല. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആദ്യം വായിക്കാനാണ് പറഞ്ഞത്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞ വർത്താനം എന്താന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ പോലെ യാ ഇഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഖിർ, നീ എണീച്ചിട്ട് എൻ്റെ തുണി കുപ്പായൊക്കെ വൃത്തിയിൽ ധരിക്കണം. അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹ പറഞ്ഞ വർത്താനാണ്. വസ്ത്രം ധരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പൊളിറ്റിക്സും ഇല്ലാത്തൊരു സാധനമായിട്ട് ഖുർആൻ കണ്ടിട്ടില്ല. അതിലും മികച്ച രാഷ്ട്രീയമുണ്ട്, വസ്ത്രധാരണത്തിലാണ് രാഷ്ട്രീയം ഉള്ളത്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല. അപ്പം നമ്മൾ പെട്രോൾ പമ്പിൽ മറ്റേ ഏതാ പമ്പാന്ന് എനിക്ക് ഓർമ്മയില്ല, അവിടെ ഇപ്പോൾ കാവി, കാരണം ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ കാവി കെട്ടാൻ കഴിയില്ലല്ലോ. പണ്ട് പ്രധാനമന്ത്രിയുടെ പരസ്യം എല്ലാ പെട്രോൾ പമ്പിലും, കാരണം നമുക്ക് വേണ്ട പ്രധാനമന്ത്രിയുടെ പല കാര്യങ്ങളും വേണ്ട നമുക്ക്, കാരണം പക്ഷേ അയാളെ നിർബന്ധപൂർവ്വം അദ്ദേഹത്തെ നമ്മളെ മുമ്പിൽ പ്രതിഷ്ഠിക്കുകയാണ്. പെട്രോൾ പമ്പിൻ്റെ പരസ്യപ്പലകയിൽ നിർബന്ധമായിട്ട് അദ്ദേഹത്തിനെ വെക്കണം എന്നുള്ളത് നിയമം. അങ്ങനെയാണ് പ്രധാനമന്ത്രി ആ അദ്ദേഹത്തിന് അധികാരമില്ലാത്ത മേഖലകളിലേക്ക് പോലും ഇടിച്ചു കയറി വരെയുണ്ട് വേറെ വഴി കൂടെ. എന്നതുപോലെ 2024 ഇലക്ഷൻ വരുമ്പോഴേക്ക് നമ്മുടെ പെട്രോൾ പമ്പിലെ യൂണിഫോം ഇപ്പോൾ കാവ്യാണ്. കാവ്യയുടെ നമുക്ക് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല, ഉണ്ടാവേണ്ട കാര്യമില്ല. പക്ഷെ ഒന്ന് അടിച്ചേൽപ്പിക്കാൻ, ഒന്നിൻ്റെ ബോധത്തിലേക്ക് നമ്മളറിയാതെ നമ്മളെ കൊണ്ടുപോകാൻ, അതിൻ്റേതായ ഒരു ഒരു വലയത്തിൽ അതിൻ്റെ ഒരു അധികാര മാസ്മരിക പല സ്വഭാവങ്ങളിലുമുള്ള ഒരു അന്തരീക്ഷത്തെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഇപ്പോൾ ഏതോ ഒരു കമ്പനീൻ്റെ പെട്രോൾ പമ്പിൽ അതാണ് ഇപ്പോൾ യൂണിഫോം. പണ്ട് നീലക്കുപ്പായ ഇത് കണ്ടിരുന്നത് പോലെ നല്ല കാവ്യ കെട്ടിട്ട് പ്രശ്നമൊന്നുമില്ല, അതൊരു യൂണിഫോമാണെന്നാണ് പറയുക. പക്ഷെ ആ യൂണിഫോം ഇട്ടം വെറുതെ നിഷ്കളങ്കമായിട്ടതല്ല, അത് അത് കൽപ്പിച്ചവർ അത് കൊണ്ടുവന്നവർക്ക് കൃത്യമായ പൊളിറ്റിക്സ് ഉണ്ട് 2024 മുന്നിൽ വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ വെറുതെ ഒരു സാധനം എന്ന് പറഞ്ഞിട്ടല്ല, വസ്ത്രത്തിൽ വസ്ത്രധാരണ രീതികളിൽ. അതുകൊണ്ട് വസ്ത്രത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഒരേപോലുള്ള തുണിക്കുപ്പായവും ഇടണം. എന്നാലും നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി പെണ്ണുങ്ങളെ വേഷത്തിലേക്ക് എന്നാലും ഇങ്ങനെയൊക്കെ നമ്മൾ ജെൻഡർ ന്യൂട്രാലിറ്റി പറഞ്ഞിട്ട് ഒരിട്ടനും കയറി പോടില്ല, അതിൻ്റെ വിരോധാഭാസമാണ്. ആണധികാര കേന്ദ്രീകൃത സ്വഭാവത്തിലേക്ക് ഇതിൻ്റെ ഒരു മറുവശങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ
കുറേ കാലം നിങ്ങളാലോചിച്ച് നോക്കി, നിങ്ങളിപ്പോൾ ഒരു സിനിമ കാണുന്ന എഴുതിക്കൂടി, ആ സിനിമ കാണുമ്പോൾ നിങ്ങളെ കണ്ണിലൊക്കെ വെള്ളം നിറയും അല്ലേ? ആകെ നൂറ്റാണ്ടുകളുടെ ചരിത്രമൊക്കെ 2 മണിക്കൂറുകൊണ്ട് 1.5 മണിക്കൂറുകൊണ്ടൊക്കെ ആറ്റി കുറുക്കി ഇട്ടിട്ട് അതിൽ സങ്കടവും സന്തോഷവും വികാര വിചാരങ്ങളുടെ മഹാവേലിയേറ്റങ്ങൾ നമുക്ക് സൃഷ്ടിക്കും. നമുക്കറിയാം മമ്മൂട്ടി അഭിനയിക്കുക എന്നുള്ളത്, എന്നാലും നമ്മളെന്തിനാ കാര്യമാണ്? ഇങ്ങനെയാണല്ലോ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇയാൾ അഭിനയിക്കുകയാണ്, ഇതിൻ്റെ ഒറിജിനൽ ഒന്നുമല്ല, ഇതിൽ യാതൊരു വസ്തുതയില്ല. ഇത് നിർമ്മാതാവും സംവിധായകനും നടനും കൂടി കളിക്കുന്ന നമ്മളെ മുമ്പിൽ അവതരിപ്പിക്കുന്ന പൊറാട്ട് നാടകമാണെന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയവും ഇല്ല. പക്ഷെ നമ്മളെന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും അതിൻ്റെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കും, കണ്ണിലൊക്കെ വെള്ളം വരെ ഓല ചിരിക്കും, അമ്പളം ചിരിക്കും. അവരുടെ വികാര വിചാരങ്ങളുടെ കൂടെയാണ് ഞാനുങ്ങളൊക്കെ പോവുക. ഇത് ഞാൻ പറഞ്ഞെന്തിനാന്ന് വെച്ചാൽ, നിങ്ങൾ ആൺകുട്ടി പെൺകുട്ടികളുടെ വേഷവസ്ത്ര പെൺകുട്ടികൾ ആൺകുട്ടികളുടെ വസ്ത്രമുട്ടാൽ പെൺകുട്ടികൾ ആൺകുട്ടികളുടെ ഞാനിപ്പോൾ ഈ അടുത്ത് ISRO എന്ന് റിട്ടയർഡ് ചെയ്ത ഒരാളുടെ പ്രസംഗം കേട്ടു. അദ്ദേഹം നല്ല മൊറാലിറ്റിയുടെ അടിസ്ഥാനത്തിൽ നിന്നിട്ടാണ് മൂപ്പര് സംസാരിക്കുന്നത്. മൂപ്പര് പറയണത്, നിങ്ങൾ ഒരു 2 തലമുറ 3 തലമുറ നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ ആൺകുട്ടികളുടെ വസ്ത്രം ധരിപ്പിച്ചാൽ പിന്നീടുണ്ടാകാൻ പോകുന്ന കുട്ടി ജെൻഡർ ക്ലിയർ അല്ലാത്ത സാധനമായിരിക്കുന്ന ആണുമല്ല പെണ്ണും അല്ലാത്ത ഒരു സാധനം പുറത്തു വരും. അതിനാണ് ഇവർ കാത്തിരിക്കുന്നത്. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് ജൈവികമായി കാരണം നമ്മളുടെ വികാര വിചാരങ്ങളാണ് ഒരു മനുഷ്യൻ്റെ സ്വഭാവ നിലപാട് മൂല്യങ്ങളെയൊക്കെ DNA എന്നൊക്കെ നമ്മൾ പറയലോ. ഞാൻ എൻ്റെ അവസ്ഥകളും സാഹചര്യങ്ങളും ഞാൻ കടന്നുപോയ വഴികളുമാണ് എൻ്റെ ശരീരത്തിലെ ജീനുകളുടെ അജണ്ടകളെ നിശ്ചയിക്കുക. അത് തന്നെയാണ് അടുത്ത തലമുറയിലേക്കും അതിൻ്റെ തലമുറയിലേക്കും പകർന്നു പോവുക. അപ്പോൾ 1-ാമത്തെ ഒരു തലമുറയിൽ നിങ്ങൾ ഈ 2-3 തലമുറ ഈ ഇടുങ്ങിയ പാൻറ്റും എനിക്കിപ്പോൾ കാണുന്നതിനെ ദേഷ്യമായിരിക്കണം. പെൺകുട്ടികൾക്ക് ജീൻസ്, പെൺകുട്ടികൾക്ക് ഷൂസ്, എന്താ ഇട്ടാലെന്ന് ചോദിച്ചാൽ ഇട്ടാലിപ്പോൾ എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. പക്ഷേ ഓരോന്നിനും ഓരോ സംഗതി ഇല്ലേ, ഓരോന്നും നടക്കണം. ഇത് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമായി. ഈ ആൺകുട്ടിയും പെൺകുട്ടിനെയും കൂടി ഒരേ വിട്ടി ഇനി പെൺ ആൺകുട്ടികൾ ധരിക്കണ പോലെ, അത് പണ്ടത്തെ പണ്ട് പെണ്ണ് പെൺകുട്ടികളെ റവുക്കെ കിട്ട പോലെ ഇടുങ്ങിയ അങ്ങനെ ശരീരത്തിൻ്റെ ആൺകുട്ടി ഇട്ടാലും പെൺകുട്ടി ഇട്ടാലും ഒക്കെ ഒരേപോലെയാണ് അവർ ഇറങ്ങി പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ വേഷവിധാനമൊക്കെ കണ്ടാൽ അങ്ങനെയാണ് തോന്നുക. അത് സാംസ്കാരികമായ മൂല്യപരമായ ധാർമ്മികമായ ഒരു തിരിച്ചറിവിൻ്റെ ഭാഗമായിക്കൊണ്ടല്ല, ഇതാരൊക്കെയോ നമ്മുടെ മുകളിൽ അടിച്ചേൽപ്പിച്ചിട്ട് കൊണ്ടുവരിക. എന്നിട്ട് ഇന്ത്യങ്ങളെയും കുട്ടികളെ നമ്മൾ ഇട്ടുകൊടുത്താലേ. അപ്പോൾ ഈ സാധനം നിങ്ങൾ നല്ല ശ്രദ്ധിച്ചോ, കാരണം ഇത് തടുക്കാനൊന്നും ദുനിയാവിലൊരാളും ഇല്ല എന്നുള്ള നിങ്ങൾ മനസ്സിലാക്കണം. ഇത് തടയാൻ ആഗോളവൽക്കരണമോ ഉദാരവൽക്കരണമോ കമ്പോളവൽക്കരണമോ ഫാഷിസോ ഒക്കെ വരുന്നത് പോലെയാണ് ഈ സാധനം വരുന്നത്. നിങ്ങൾക്ക് ഇതിനെ തടയാൻ കഴിയില്ല. ഇതിനെ വലിച്ചു കൊണ്ടുവരുന്നവരും ഇതിനെ തള്ളിക്കൊടുക്കുന്നവരും ഇതിനെ സുരക്ഷിച്ചു നിർത്തുകയൊക്കെ ചെയ്യുന്ന ഭരണകൂടങ്ങളും ഉദ്യോഗസ്ഥന്മാരും ശാസ്ത്രജ്ഞന്മാരും ബുദ്ധിജീവികളും ഒക്കെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് ഇത് വരണ്ട നിങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ തടുക്കാൻ കഴിയുന്ന ഏക മണ്ഡലം നിങ്ങളുടെ ധാർമ്മികമായ വിശ്വാസപരമായ മൂല്യപരമായ കരുത്താണ്. അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളെ കുട്ടികളെയും മക്കളെയും നിങ്ങളെ പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പുതിയ കുട്ടികളെക്കുറിച്ച് ഭയങ്കര ആശങ്ക പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ന്യൂ ജനറേഷൻ പ്രശ്നം തന്നെയാണ്. അതിന് നമ്മൾ ഇല്ലയെന്ന് പറഞ്ഞൊരു കാര്യമൊന്നുമില്ല, ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് ആ കുട്ടികളല്ല അതിൻ്റെ കാരണക്കാർ, അവരുടെ രക്ഷിതാക്കളാണ്, അവരുടെ രാഷ്ട്രീയ വ്യവസ്ഥയാണ്, അവരുടെ വിദ്യാഭ്യാസ വ്യവസ്ഥയാണ്, അവരുടെ കലാ സാഹിത്യ സാംസ്കാരിക വ്യവസ്ഥയാണ്. ഒരു സ്വന്തം ഉണ്ടായതല്ലോ, നമ്മളിൽ നിന്നാണല്ലോ ഈ കുട്ടികൾ ഉണ്ടായിട്ടുള്ളത്. ഈ കുട്ടികൾ ഇത്രയും അപകടകരമായ ഒരു നിലവാരത്തിലേക്ക് ബഹുമാനമില്ലാത്ത ആദരവില്ലാത്ത സാംസ്കാരിക മൂല്യങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു തലമുറ വളർന്നു വരുന്നുവെങ്കിൽ ആ കുട്ടികൾ എങ്ങനെയാണ് കുറ്റം? കാരണം ഓലല്ലല്ലോ അതിൻ്റെ പ്രശ്നക്കാർ. നമ്മൾ നോക്കുകുത്തികളായി. ആര്? ഒന്ന് രക്ഷിതാക്കൾ, പിന്നെ ഉത്തരവാദിത്തം എടുക്കേണ്ടത് മതനേതൃത്വങ്ങളും രാഷ്ട്രീയ നേതൃത്വങ്ങളുമാണ്. ഏതൊരു സമൂഹത്തിൻ്റെയും ഏതൊരു വിഷയത്തിലുമുള്ള മൗലിക പ്രശ്നങ്ങളെ മനുഷ്യന് ഗുണകരമാണോ എന്ന് വിശകലനം ചെയ്ത് വിലയിരുത്തി പ്രയോഗിക്കേണ്ട അധികാരമുള്ളത് രാഷ്ട്രീയ മത നേതൃത്വങ്ങൾക്കാണ്. ഈ രണ്ട് കൂട്ടരും വളരെ ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക മതരാഷ്ട്രീയ വിവാദത്തെ കുറിച്ചൊന്നും നമ്മളീ പറയണത്, ഇവരൊക്കെ ഈ കുരുക്കിൽ കുരുങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളൊക്കെ കാഴ്ചക്കാരായി നിന്നപ്പോൾ എന്താ സംഭവിച്ചിട്ടുള്ളത്? ഈ ഒരു 10, 25, 30 കൊല്ലം മുമ്പ് വന്ന പല പദ്ധതികളും പല പരിപാടികളും ഇതിലേക്കുള്ള റോഡ് വെട്ടലാണ്, ഇതിലേക്കുള്ള വഴി തുറന്നു കൊടുക്കലാണ്. നമുക്കതൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. നമ്മളതിൻ്റെ കൂടെയൊക്കെ വീണു, നമ്മളും അതിൻ്റെയൊക്കെ ആളുകളായി. സ്വാഭാവികമായിട്ടും എന്ത് സംഭവിച്ചു? ഇന്ത്യങ്ങളും കുട്ടികൾ വന്നപ്പം അവർക്ക് ഉള്ളത് ഇതാണ്.
ഈ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടല്ലാതെ ഒരു കാര്യങ്ങളെയും സമീപിക്കാൻ അവർക്ക് കഴിയില്ല. നമ്മൾ അവരെ കുറ്റപ്പെടുത്തുകൊണ്ടോ പഴിചാരിയത് കൊണ്ടോ പ്രശ്നങ്ങളില്ല, മറിച്ച് ഇത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം, ഇത് ഇനി വരാനിരിക്കുന്ന ഒരു തലമുറയിലേക്ക് സംശയത്തിന് ആണാണോ പെണ്ണാണോ ആൺകുട്ടി, അതേപോലെ ഇതിൽ ജെൻഡർ എന്താ ഫ്ലൂയിഡിറ്റി അങ്ങനെ ഒരു സാധനമുണ്ട് എന്ന് പറഞ്ഞാൽ വെള്ളം പോലെ, അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഒരു അലിഞ്ഞ സാധനം പോലെ ഒഴുകിപ്പരക്കാനും എങ്ങോട്ടും ആവിയായി പോകാനും ഉറച്ചു നിൽക്കാനും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ച് വിടാനൊക്കെ കഴിയുന്ന രീതിയിൽ അയാൾക്ക് സ്വയം തീരുമാനിക്കാം. 20 or 25 കൊല്ലം കഴിഞ്ഞിട്ട് ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ഇവർ പറയണ വർത്തമാനം ഒരുത്തിനെ തോന്നുകയാണ് ഞാൻ ആൺകുട്ടിയാണ്, ആൺകുട്ടിക്കനെ തോന്നുകയാണ് ഞാൻ പെൺകുട്ടിയാണ് എന്ന് തോന്നിയാൽ അവന് പെൺകുട്ടിൻ്റെ മാതിരി നടക്കുക. ഇസ്ലാം സംഭവിച്ചിട്ടില്ല ഇതൊന്നും, ഇസ്ലാം അതിനൊന്നും സംഭവിച്ചിട്ടില്ലേ. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി, മൂന്നാമത്തൊരു കക്ഷി ഉണ്ട്, അതിനാണ് നമ്മൾ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്. ആൺകുട്ടികളായിരിക്കെ തന്നെ പെൺഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന ആളുകളുണ്ടാകും, ശരീരത്തിലെ ക്രോമസോമുകളും ചില സംഗതികളൊക്കെ അതിൻ്റെ അളവ് തെറ്റിയ സ്വഭാവത്തിൽ അങ്ങനെ ഉണ്ടല്ലോ ശരീരത്തിൽ. ചിലപ്പോൾ അളവ് തെറ്റിയ കുറേ മുഴകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും ശരീരത്തിൽ, ചിലവർക്ക് ചില പ്രശ്നങ്ങളുണ്ടാവുമല്ലോ ശരീരം. എന്താണെന്ന് വെച്ചാൽ ഏതോ ഒന്നിൻ്റെ കുഴപ്പമായിരിക്കും, ഒന്നിൻ്റെ അളവ് തെറ്റിയ ഒന്നിൻ്റെ അളവ് കൂടുകയൊക്കെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും ശരീരത്തിൽ? പലരും ചിലരുടെ ശരീരത്തിലൊക്കെ ചില മാംസപേശികളൊക്കെ ഒന്നായിട്ട് തൂങ്ങിക്കിടക്കണമൊക്കെ കാണാം. അത് എന്താണെന്ന് വെച്ചാൽ അവർ നമ്മളെ പോലെ തന്നെയാണ്, പക്ഷെ അവർക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടാവും. അതേപോലെ വേറെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ടാവും ശരീരത്തിൽ, കാരണം അതാണല്ലോ ഇതിൻ്റെയൊക്കെ സൃഷ്ടിപ്പെടുത്തുന്ന ആൾ. ഇതിലൊന്നും ഇപ്പം നിയന്ത്രിക്കാനും ഇടപെടാനുമുള്ള കഴിവ് അധികാരമൊന്നും അല്ലാഹു ഇരിക്കുങ്ങൾക്കൊന്നും തന്നിട്ടില്ല. നമ്മൾ വിചാരിച്ചിട്ട് ഒരു കേടുമില്ലാത്ത ഒരു സാധനത്തിന് സൃഷ്ടിക്കാനുള്ള ശേഷി അധികാരം അല്ലാഹു നമുക്ക് തരാത്തത് കൊണ്ട് പല രീതിയിലുള്ള പോരായികളും വൈകല്യങ്ങളും ഒക്കെ ഉള്ള ആളുകൾ നമ്മുടെ മുമ്പിലേക്ക് ജനിച്ചു വരും എന്നതുപോലെ മൂന്നാമത്തൊരു കക്ഷിയുണ്ട്, ആൺകുട്ടിയല്ല പെൺകുട്ടിയല്ല, അതിനാണ് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്. അതാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഹിജഡ എന്നോ അല്ലെങ്കിൽ വേറെ എന്താ വേറൊരു പേരും പറയലുണ്ട്. ഈ പേരിലൊക്കെ അങ്ങാടികളിലും തെരുവുകളിലും പ്രദേശങ്ങളിലുമൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. കേരളത്തിന് പുറത്ത് വളരെ പ്രയാസകരമാണ് അവരുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ എൻ്റെ മലപ്പുറം ജില്ലയിലൊക്കെ നിറച്ച് വരുന്നുണ്ട്, മഞ്ചേരി, പെരിന്തൽമണ്ണ, തിരൂർ ടൗണുകളിലൊക്കെ പോയ അന്തിപാതിര നേരത്ത് 11 കഴിഞ്ഞാൽ അവരുണ്ടാവും അങ്ങാടിയിൽ, 11-12 അവർ അങ്ങാടിയിൽ നിൽക്കണ കാണുങ്ങൾക്ക്, ഉപഭോക്താക്കളെ കാത്തു നിൽക്കണം. ഈ മനുഷ്യന്മാരെ ആർക്കെങ്കിലുമൊക്കെ വേണം ഒരു പിടിച്ചുകൊണ്ട്, കുന്നംകുളത്തുണ്ടോ എനിക്കറിയില്ല, തൃശ്ശൂരൊക്കെ ഉണ്ടാവും. ഈ മൂന്നാമത്തെ ഇവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇത് ആ ആണായിരിക്കെ തന്നെ പെണ്ണിൻ്റെ ലക്ഷണങ്ങളും പെണ്ണിൻ്റേതായ ചില ശാരീരിക ലക്ഷണങ്ങളൊക്കെ അവരിലുണ്ടാവും, പെണ്ണായിരിക്കെ തന്നെ ആണിൻ്റെതായ ലക്ഷണങ്ങളുണ്ടാവും. ഈ മൂന്നാമത്തെ ഒരു കക്ഷിയല്ലാതെ അതിനെ അവർ അടിസ്ഥാനപരമായി എതിരാണോ നിൽക്കുന്നത് അതിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. അതിന് വൈദ്യശാസ്ത്രപരമായ മേഖലയിൽ മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ വളരെ കെട്ട രീതികളൊക്കെ ലോകത്ത് പല സ്ഥലത്തും പ്രയോഗിക്കുന്നുണ്ട്. തമിഴ്നാട്ടിലൊക്കെ പോയ കർണാടകയിലൊക്കെ ചില പ്രത്യേക സ്ഥലങ്ങളിലൊക്കെ ഇത്തരം ആളുകളെ ഈ ലിംഗമാറ്റ ശാസ്ത്രക്രിയ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ അപകടകരമായ രീതിയിൽ അവരെ ശാരീരികമായിട്ട് പ്രയാസപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതൊന്നും അല്ലാത്തൊരവസ്ഥയിൽ ശരിക്കും സംഭവിക്കേണ്ടത് എന്താ? അവർക്കത് അതൊരു രോഗമാണ്, പല രോഗങ്ങളുള്ള ആളുകൾ, അല്ലെങ്കിൽ അത് പോളിയോ ഒക്കെ ബാധിച്ച പോലെ കയ്യോ കാലോ ഒക്കെ അല്ലാത്ത ആളുകൾ പോലെ പല വൈകല്യങ്ങളുള്ള ആൾ കണ്ണ് കാണാത്തവരുണ്ടാവരുണ്ട്, കയ്യിലും കാലിനും വൈകല്യങ്ങളുള്ളവരുണ്ടാവാൻ. അവർ നമ്മളെന്താ ചെയ്യുക? സോഷ്യൽ സെക്യൂരിറ്റി കൊടുത്ത് സംരക്ഷണം കൊടുത്ത് അവർക്ക് മുന്നോട്ട് പോകാൻ ആവശ്യമായ വലിയ സംരക്ഷണങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് പകരം ഇന്ത്യയിലൊന്നും അതല്ല, ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തുടനീളം സംഭവിക്കുന്നത്, ഇവർ വഴിവിട്ട അധാർമിക അസാൻമാർഗിക അശ്ലീല ജീവിതത്തിൻ്റെ പ്രതിരൂപങ്ങളാണ് ഈ പറഞ്ഞ വിഭാഗങ്ങളിൽ നിന്ന്. ലോകത്തുടനീളം മിക്ക സമൂഹങ്ങളും ആ രീതിയിലാണ് അവരെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു മൂന്നാമത്തെ ഒരു കക്ഷി. ഇതല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കാൻ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ മറവിലും ചെലവിലും നിന്നിട്ട് സർക്കാർ നിയമം കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. എന്ത്? ജെൻഡറ് ന്യൂട്രലായിട്ട് കിടക്കട്ടെ, എന്നിട്ടൊരു 10-25 കഴിഞ്ഞിട്ട് അവർ തീരുമാനിക്കട്ടെ. ഇവരെന്താ ഈ പറയണത്? ആരോടാണ് ഇവർ ഈ പറയണത്? എന്താണ് ഇവരിതിൻ്റെ പിന്നിൽ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത്? ലോകത്ത് ആർക്കെങ്കിലും സംശയമുണ്ടോ ഈ കാര്യത്തിൽ? അങ്ങനെയാണെങ്കിൽ പലതിലും സംശയിക്കേണ്ടി വരും. നമ്മുടെ മുഖ്യമന്ത്രി ഇയാൾ ഇദ്ദേഹം തന്നെയാണോ? നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹം തന്നെയാണോ? നമ്മുടെ വാർഡ് MLA ഇവർ തന്നെയാണോ? അതേ അവർ 10, 15, 20 ഒക്കെ കൊല്ലം കഴിഞ്ഞിട്ട് നമുക്കങ്ങനെ മനസ്സിലായി കഴിഞ്ഞിട്ട് തീരുമാനിച്ചാൽ മതി, നമ്മളാരും വെച്ചിട്ടൊന്നുമില്ലല്ലോ. ഇത്രയും ജൈവികവും സ്വാഭാവികവുമായ ഒരു കാര്യത്തിൽ വളരെ അപകടകരമായ അജണ്ടകൾ ഒളിച്ചു കിടത്താനുള്ള ശ്രമമാണ്
നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഈ പുതിയൊരു ചർച്ച നടക്കുന്നുണ്ട് LGBTQ എന്നൊക്കെ പറഞ്ഞിട്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോന്നൊന്നും അറിയില്ല. ലെസ്ബിയൻ, എൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെതാണ്, ലെസ്ബിയൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഗേ, ആണ് ആണിനെയും പെണ്ണ് പെണ്ണിനെയും സമീപിക്കുന്നതിനാണ് ഈ സാധനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആണ് ആണിനെയും പെണ്ണ് ആണ് ആണിനെ തന്നെ ഇമാതിരി കാര്യങ്ങൾക്ക് സമീപിക്കുക, പെണ്ണ് പെണ്ണിനെ മാത്രം സമീപിക്കുക, ഇതിനാണ് ലെസ്ബിയൻ എന്നും ഗേ എന്നൊക്കെ. ഇതൊക്കെ ഒന്ന് ലോകത്തെ ഇതിനൊക്കെ ന്യൂനപക്ഷങ്ങൾ, പ്രത്യേക വർഗങ്ങൾ, പ്രത്യേക അവകാശങ്ങൾ സിദ്ധിക്കേണ്ടവർ എന്നൊക്കെയാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്. ഇതൊക്കെ മിക്കവാറും ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് വന്നതായിരിക്കും നമുക്ക് തോന്നുന്നത്. യഹൂദന്മാരാണ് ഇമാതിരി തമ്മാടിത്തരങ്ങളെയൊക്കെ നിയമപരമായി ലോകത്തിൻ്റെ, അവർക്ക് അതിന് പ്രത്യേക കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിലേക്ക് ഇപ്പോൾ നമ്മൾ കടന്നു പോകണ്ട. ഇങ്ങനെ വന്നിട്ട് ഇതൊരു വിവാഹം. അപ്പോൾ ആണ് ആണ് ആണിനെ തന്നെ സമീപിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒരു പ്രത്യേക വർഗമാണ്. അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് അവകാശങ്ങളുണ്ട്, അവർക്ക് പരിരക്ഷ ആവശ്യമുണ്ട്, അവർക്ക് സെക്യൂരിറ്റി കൊടുക്കേണ്ടതുണ്ട്, അവരുടെ അവകാശങ്ങളെ സംരക്ഷിക്കേണ്ടതുണ്ട്. ഇതൊക്കെ ആര് പറയുക? ഗവൺമെൻറ് പറയുക. താന്തോന്നി ഇതൊക്കെ ഈ സാമ്പത്തിക രംഗത്തും സദാചാര രംഗത്തുമാണ് ഏറ്റവും കൂടുതൽ നിയമങ്ങൾ മനുഷ്യൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഏതൊരു കാലത്തും എല്ലാ കാലത്തും സാമ്പത്തിക കാര്യങ്ങളിലും, നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ നമുക്ക് നിയമം ലംഘിക്കാൻ പറ്റുമോ? നിയമം ലംഘിക്കാൻ പറ്റുമോ? മോഷ്ടിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. കൈക്കൂലി കൊടുക്കാൻ പറ്റുമോ? കൊടുക്കലുണ്ടോ മോഷ്ടിക്കലുണ്ടോ എന്നുള്ളൊക്കെ വേറെ ചർച്ച. ഏതെങ്കിലും ഒരു മനുഷ്യൻ അതിനെ അംഗീകരിക്കോ? ഒരാളും അംഗീകരിക്കില്ലല്ലോ. മോഷ്ടിക്കാൻ പാടില്ല, കൈക്കൂലി കൊടുക്കാൻ പാടില്ല, കള്ളക്കച്ചവടം നടത്താൻ പാടില്ല, കരിഞ്ചന്ത നടത്താൻ പാടില്ല, പൂഴ്ത്തിവെപ്പ് നടത്താൻ പാടില്ല. എന്തിനാ അങ്ങനെ വെക്കേണ്ട കാര്യം? കള്ളക്കച്ചവടം നടത്തിയെന്ന് പറഞ്ഞാൽ എന്താ കച്ചവടമാവൂലേ? കരിഞ്ചന്ത നടത്തിയെന്ന് പറഞ്ഞാൽ എന്താ മൂപ്പർക്ക് ലാഭം കിട്ടൂലേ? അതുപോലെ തന്നെ കൈക്കൂലി വാങ്ങിയാൽ എന്താ കാര്യങ്ങൾ നടക്കൂലേ? അതൊക്കെ എന്തിനാ നമ്മൾ നിഷിദ്ധം എന്ന് പറയേണ്ട കാര്യം? ഇപ്പൊ സാമ്പത്തിക രംഗത്ത്, കാരണം അത് വ്യവസ്ഥയെയും ക്രമത്തെയും ചിട്ടയെയും ഒക്കെ തകർത്ത് മനുഷ്യ ജീവിതത്തിന് വ്യാപകമായ സ്വഭാവത്തിൽ ദുരിതങ്ങൾ വിതക്കുന്ന ഒരു പ്രക്രിയയാണ് കള്ള. അതിൽ പലിശ ഉണ്ട്, ഇവര് പലിശനതിൽ വെച്ചിട്ടില്ല. പലിശ എന്ന് പറയണ മാരകമായ എല്ലാറ്റിൻ്റെയും തലതൊട്ടപ്പനാണത്. എന്നതുപോലെ സാംസ്കാരിക രംഗത്ത് പുരുഷൻ പുരുഷൻ്റെ അടുത്തേക്ക് പോവുക, പെണ്ണ് പെണ്ണിൻ്റെ അടുത്തേക്ക് പോവുക, പിന്നെ അവിഹിതമായിട്ട് പണം സമ്പാദിക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ടല്ലേ ഇഡി വരുന്നത്. ഇപ്പം വരുന്ന അതിലല്ല, പക്ഷെ ഇഡിനെയും കസ്റ്റംസിനെയും ഒക്കെ വെച്ചിട്ടുള്ളത് എന്തിനാ? അവിഹിതവും അനാശാസ്യവുമായ രൂപത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടോ? ഇത് പഠിക്കാനും പരിശോധിക്കാനോ ഉള്ളോ? എന്നതുപോലെ ലൈംഗിക സാംസ്കാരിക ജീവിതത്തിലും കൃത്യമായ നിയമങ്ങളുണ്ട്. ഇണകളായിട്ട് നമ്മൾ പലപ്പോഴും മുമ്പ് പറഞ്ഞതാണ്, ഓതി വെച്ച ആയത്തതാ, വല്ലയിലീതാ യക്ഷ, രാത്രി ഇരുള് മൂടുമ്പോൾ, രാത്രി വരുമ്പോൾ വനഹാരീതാ തജല്ല, പ്രഭാതം അല്ലെങ്കിൽ രാവിലെ പകൽ അതതിൻ്റെ വെളിച്ചത്തെ കൊണ്ടുവരുമ്പോൾ, ഇത് രണ്ടും രണ്ട് വൈരുദ്ധ്യങ്ങളാണ്. കണ്ടാൽ രാത്രി വേറെയാണ്, പകൽ വേറെയാണ്. പക്ഷേ രാത്രിയും പകലും കൂടുമ്പോഴാണ് എന്തുണ്ടാവുക? ദിവസം ഉണ്ടാവുക. രാത്രിയും പകലും കൂടുമ്പോഴാണ് ദിവസം ഉണ്ടാവുക. അതിലേതാണ് മെച്ചപ്പെട്ടത് എന്ന ചർച്ചയ്ക്ക് ഒരു പ്രസക്തിയില്ല. രാത്രിയാണോ വലുത്, പകലാണോ വലുത്, അത് നമുക്ക് തീരുമാനിക്കാൻ പറ്റൂല. കുറേ കാലം കഴിഞ്ഞിട്ട് തീരുമാനിച്ചാൽ മതി, രാത്രിയാണോ പകലാണോ. ഇതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. രാത്രി മനുഷ്യൻ എന്നുള്ള, രാത്രിയും പകലും കൂടുമ്പോഴാണ് ദിവസം ഉണ്ടാവുക. എന്നതുപോലെ ആണും പെണ്ണും കൂടുമ്പോൾ കുടുംബം ഉണ്ടാവും. കുടുംബം എന്ന് പറയുന്ന വ്യവസ്ഥ ഉണ്ടാവും, മനോഹരമായ വ്യവസ്ഥ ഉണ്ടാവും. ഇണകളായിട്ടാണ് അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. രാവും പകലും കൂടുമ്പോഴാണ് ദിവസം ഉണ്ടാവുക. വമാ ഖലഖ ദക്കറ വൽ ഉൻസ, ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചതും നമ്മൾ തന്നെയാണ്. അല്ല പറയുക, ഇതിലൊന്നും ആർക്കും പങ്കില്ല. ഈ അധികാരവും നിയമവും കൊണ്ടുവരുന്ന ആർക്കെങ്കിലും ഈ പ്രക്രിയയിൽ എന്തെങ്കിലും ഒരു അധികാരം ഉണ്ടെങ്കിൽ അവർക്ക് നിയമം കൊണ്ടുവരാം. അവര് പോലും വ്യവസ്ഥക്ക് വിധേയരാണ്. ആൺകുട്ടി വേണോ പെൺകുട്ടി വേണോ, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ വേണോ, ഇതൊക്കെ നിശ്ചയിക്കണത് ആരാ? അല്ലാഹു ആണല്ലോ. ഇപ്പൊ പിന്നെ അണ്ടോ എന്താണ് ബീജമൊക്കെ പരിശോധിച്ചിട്ട് ആൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടി, പെൺകുട്ടി ആണെങ്കിൽ പെൺകുട്ടി. പക്ഷെ അണ്ടോ ബീജം ഉണ്ടാക്കാനുള്ള കഴിവ് നമുക്കില്ല. നമുക്ക് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആൺകുട്ടിയുടെ ബീജമാണോ എടുക്കേണ്ടത്, പെൺകുട്ടിയുടെ ബീജം, പെൺകുട്ടി ഉണ്ടാവണ ബീജമാണോ എടുക്കേണ്ടത്. പക്ഷെ ബീജം ഉണ്ടോ എന്ന് ഉണ്ടാക്കുന്നതിൽ ഒരു ഗവൺമെന്റിനും ഒരു പങ്കുമില്ല. അതാണ് അല്ലയാണ് സൃഷ്ടിക്കുന്നത് എന്ന് പറയുന്നതിൻ്റെ കാര്യം. അലഖുൽ ഖൽഖ് വൽ അംറ്, സൃഷ്ടിച്ചത് അല്ലയുള്ളോ ഇത്. ഈ ബീജത്തെയും അണ്ഡത്തെയും സൃഷ്ടിച്ച് സംവിധാനിച്ചത് അത് വലിയൊരു ലോകമാണ്. ഖുർആൻ ആ ചർച്ച നന്നായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത്, മനുഷ്യൻ മാത്രമല്ല ഒരു വിത്ത് ഉളച്ച് ഒരു മരം ഉണ്ടാവണത് ഒക്കെ പഠിച്ചാൽ മഹാ അത്ഭുതകരമായൊരു സംഭവമാണത്. അതിലിപ്പോൾ ലോകത്തെ ഒരു പാർട്ടിക്കും ഒരു മതത്തിനും ഒരു അധികാര കേന്ദ്രങ്ങൾക്കൊന്നും ഒരു പങ്കുമില്ല, ഒരു പങ്കുമില്ല. അതിൽ സ്വയം ആ വ്യവസ്ഥക്ക് വിധേയമായി കൊടുക്കുക എന്നുള്ളതല്ലാതെ സ്വന്തമായി തിരഞ്ഞെടുത്തിട്ട് ഒരു കാര്യം തീരുമാനിക്കാൻ കഴിയില്ല.
അങ്ങനത്തെ ആളുകൾ. അപ്പോൾ ആൺകുട്ടിയും പെൺകുട്ടിനെയും അല്ല തന്നെയാണ് വെച്ചിട്ടുള്ളത്, അല്ലയാണ് സൃഷ്ടിച്ചത്. അല്ല പറയാം ഹലക്ക ദക്കറവൽ ഉൻസ, ആടിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചവനെ കൊണ്ട് സത്യം രാവ് പകരം എന്നൊക്കെ പറയും. എന്നിട്ട് അല്ല പറയുന്ന സൗജക്കം ലക്ഷത്ത സംഗതികൾ വേറെ വേറെ. പകലിനൊരു ദൗത്യമുണ്ട്, ആ ദൗത്യമാണ് പകല് ചെയ്യുക. പകലിന് നിങ്ങൾ രാത്രിയാക്കാൻ നോക്കരുത്, രാത്രി നിങ്ങൾ ഇപ്പം അങ്ങനെയൊക്കെ ആക്കണ കാലമാണ്. പകല് കടന്നുറങ്ങുന്ന ആൾക്കാരുണ്ട്, രാത്രി ആക്റ്റീവ് ആവുന്ന ആൾക്കാരുണ്ട്, ഇതൊക്കെ തലകുത്തനക്കലാണ്. കാര്യങ്ങൾ അട്ടിമറിക്കുന്ന പ്രവണതകൾ വേറുണ്ട്, അതിലേക്ക് ഇപ്പം നമ്മൾ പോണ്ട. പക്ഷേ സ്വാഭാവികമായിട്ടും അങ്ങനെയല്ല, രാത്രി രാത്രിയും പകല് പകലുമാണ്. പക്ഷെ രാവും പകലും കൂടുമ്പോഴാണ് മനോഹരമായൊരു ദിവസം രൂപപ്പെടുന്നത്, ദിവസങ്ങളും കാലവും സമയവുമൊക്കെ ദീർഘമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പം ആ ഹലകഥ കറവലും സൈന്യസാഴ്ചക്കും ലക്ഷത്ത, നിങ്ങളുടെ അധ്വാനങ്ങളും പെരുമാറ്റങ്ങളും ഒക്കെ വ്യത്യസ്തമാണ്. ആണിന് ആണിൻ്റെ ദൗത്യമുണ്ട്, പെണ്ണിന് പെണ്ണിൻ്റെ ദൗത്യമുണ്ട്. നിങ്ങളതിനെ വിലയിരുത്തേണ്ടത് ആണിനെ പെണ്ണാക്കാനും പെണ്ണിനെ ആണാക്കാനും അത് തീരുമാനിക്കാനും അവർക്ക് വേറെ. ഇനിയിപ്പോൾ സ്കൂളിലൊക്കെ ഇതേ ജനറൽ ന്യൂട്രാലിറ്റി നിയമമായിട്ട് വന്നാൽ കോളം വേറെ ഉണ്ടാവും. എന്ത് ആണാണോ പെണ്ണാണോ ജെൻഡർ ന്യൂട്രലാണോ എന്ന് പൂരിപ്പിക്കാൻ മൂന്നാമത്തെ ഒരു കോളം കൂടി ഇവരിട്ട് തരും, എന്നിട്ട് സ്വയം തീരുമാനിച്ചിട്ട്. അപ്പോൾ പൂരിപ്പിക്കുന്നവൻ ആരാ? നമ്മളെ വാപ്പിമ്മയെല്ലാം പൂരിപ്പിക്കണ്ടേ? ഇവൻ പൂരിപ്പിക്കട്ടെ എന്നാണ് പറയുന്നത്. ഈ കുട്ടി ഈ 20, 25, 30 ഒക്കെ വയസ്സ് വന്നിട്ട് സ്വയം ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം അവൻ സ്വയം തിരഞ്ഞെടുക്കട്ടെ ജെൻഡർ ഏതാണെന്ന്. അതിനെക്കുറിച്ചാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത്. എന്നിട്ട് ആ ഒരു അർത്ഥത്തിൽ ആശയക്കുഴപ്പങ്ങളുടെയും അതിരുകവിച്ചലുകളുടെയും ക്രമമില്ലായ്മയുടെയും ഒരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ പറ്റുന്ന സിസ്റ്റങ്ങളെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഒളിച്ചു കടത്താനുള്ള ശ്രമമാണ് സംവിധാനങ്ങളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇതിന് ആദർശമായിട്ട് ബന്ധമുണ്ട്, സാംസ്കാരിക ധാർമ്മിക മൂല്യങ്ങളായിട്ട് ബന്ധമുണ്ട്, വിശ്വാസപരമായ ദീനീപരമായ അടിസ്ഥാനങ്ങളായിട്ടൊക്കെ ഇതിന് ബന്ധമുണ്ട്. ഇതിനെയൊക്കെ തകർക്കുന്നതിന് വേണ്ടിയുള്ള വളരെ അപകടകരമായ ശ്രമമാണ് ഈ ഒരു വാദത്തിലൂടെ. അങ്ങനെ ആണും പെണ്ണും കെട്ട ഒരു സാധനങ്ങളെ സൃഷ്ടിച്ചെടുക്കാനുള്ള പ്രവണതകൾ നമ്മുടെ അന്തരീക്ഷത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം കുറേ വേറെ പറയുന്നുണ്ട്, ഫാമാമൻ ആഴത്ത വത്തക്ക, ആരാണോ നൽകുന്നത് ആരാണോ സൂക്ഷ്മത പുലർത്തുന്നത്, വസദ്ദഖ ബിൽ ഹുസന, സത്യങ്ങളെ യാഥാർത്ഥ്യങ്ങളെ അംഗീകരിച്ച് സത്യപ്പെടുത്തുകയും അത് നിലനിർത്തുകയും ചെയ്യുന്നവർ ആരാണോ അവനാണ് വിജയ്. ഫസറിയസ്റഹു ലിൽ യുസ്ര, അവരുടെ കാര്യങ്ങളെ അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും ഒക്കെ ചെയ്യേണ്ട ദൗത്യം കാര്യങ്ങൾ അല്ലാഹു ഏൽപ്പിച്ചതിനെ കൊടുക്കുകയും അല്ലാഹു ഏൽപ്പിച്ച മൂല്യങ്ങളെ സംരക്ഷിക്കുകയും അല്ലാഹു ഏൽപ്പിച്ച സത്യങ്ങളെ സത്യപ്പെടുത്തി അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് നന്മയെ സത്യപ്പെടുത്തി അംഗീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാരോ ഫസന യസ്റഹു ലിൽ യുസ്ര, അവരുടെ കാര്യങ്ങൾ അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. അമ്മാവം ബഹല വസ്തവന, വ്യവസ്ഥയെയും ക്രമത്തെയും ഒക്കെ സങ്കീർണമാക്കുകയും സങ്കുചിതമാക്കുകയും ഞെരിക്കുകയും സ്വാതന്ത്ര്യമാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഇത് വരാനിരിക്കുന്ന ഒരു തലമുറയുടെ എല്ലാ സംവിധാനങ്ങളെയും തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വകസബ ബിൽ ഹുസ്ന, സത്യങ്ങളെ പച്ചയായി നിഷേധിക്കുക, യാഥാർത്ഥ്യങ്ങളെ നിഷേധിക്കുക. ബഹില വസ്തവന വകസബ ബിൽ ഹുസ്ന, ഫസന യസ്റഹു ലിൽ ഉസ്ര, അവരുടെ ജീവിതം വമ്പിച്ച പ്രതിസന്ധിയിലാകും. ഇൻഷാല്ലാ ബാക്കി നമുക്ക് അടുത്ത ആഴ്ച പറയാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് സൂചിപ്പിക്കാം. അതിൻ്റെ വേറെ ചില കാര്യങ്ങൾ കൂടി നമ്മുടെ മുമ്പിൽ വരേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞത് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഒക്കെ ആണും പെണ്ണും ഒക്കെ ഇട്ടാണ് മനുഷ്യനെ മനുഷ്യനാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഒന്നിനാണ് മനുഷ്യൻ, അതിൽ രണ്ട് വിഭാഗമുള്ളു, ഒന്നാണ് ഒന്ന് പെണ്ണ്. ഇത് രണ്ടും അല്ല വെച്ചിട്ടുള്ളതാണ്, ഇതല്ലാത്തൊന്നുമില്ല. മൂന്നാമത്തെ നമ്മൾ നേരത്തെ പറഞ്ഞ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന വിഭാഗമാണ്, അതിനെ ചികിത്സ കൊണ്ടും അതുപോലെ മറ്റ് സംവിധാനങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ പരിഹരിക്കേണ്ടതാണ്. പല രോഗങ്ങളെയും, രോഗങ്ങളുണ്ടല്ലോ, പല രോഗങ്ങളെയും നമ്മൾ കൈകാര്യം ചെയ്യുന്നത് പോലെ അതൊരു ന്യൂനപക്ഷമോ അതൊരു വേറെ പ്രശ്നമോ അതൊരു വേറെ ജെൻഡറായിട്ട് വേറെ ഒരു ജിൻസ് ഒരു വിഭാഗമായിട്ട് വരികയും ചെയ്യേണ്ട കേസല്ല. അതിന് ആ അർത്ഥത്തിലാണ് കൈകാര്യം ചെയ്യപ്പെടേണ്ടത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപകടകരമായ പല കാര്യങ്ങളും ഇൻഷാല്ലാ അടുത്ത ആഴ്ച പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. കാര്യങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ കുടുംബങ്ങളെയും കുട്ടികളെയൊക്കെ ഏറ്റവും സൂക്ഷ്മമായ ധാർമ്മികമായ അടിസ്ഥാനങ്ങളിൽ വളർത്താൻ നമ്മൾ പരിശ്രമിക്കുക. കരുണാവാരിധിയെ അല്ലാഹു അതിന് നമുക്ക് തൗഫീക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.